إلهي وقفت دموعي تسيل وقلبي ببابك باك ذليل. ഇനിയിപ്പോ തൗഹീദ് സ്ഥാപിക്കാൻ എന്താ തെളിവ്? എന്താ തെളിവ്? രണ്ടായത്താന്ന് പറഞ്ഞത്. ഒന്ന്, വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് ഖുർആനുണ്ട്, നശ്വര ഖുർആനുണ്ട്. വിശ്വാസം, ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹനെ സൂക്ഷിക്കണേ, റബ്ബിലേക്ക് നിങ്ങൾ വസീല തേടണേ, വസീല തേടണേ. ഈ 950 ഈ വാദപ്രത വ്യവസ്ഥയിൽ ഇതിലുണ്ടായത് അന്ന് പറഞ്ഞ എന്താണോ, വസീല എന്ന് പറഞ്ഞാൽ അമലു സ്വാലിഹാത്താണ് എന്ന് പറയുന്നവർ വഹാബികളും രൂപം തിരിഞ്ഞു കാണുന്ന വാത്തുകൾ എന്ന തടികൾ മാത്രമാകുന്നു എന്ന് പറയുന്നവർ സുന്നികളുമാകുന്നു. എങ്ങനെ അമലു സ്വാലിഹാത്താണ് വസീല എന്ന് പറയുന്നൊരു വഹാബിയാണ്, രൂപം തിരിഞ്ഞു കാണുന്ന റവാത്തുകളാകുന്ന തടി. അല്ല, അങ്ങനെ പറഞ്ഞാല് ശുദ്ധമലയാളം അല്ലാതൊക്കെയുള്ളൂ, ശുദ്ധമലയാളം പറഞ്ഞ നരകത്ത് പോകും, അതുകൊണ്ട് അങ്ങനെ പറയണത്, അത് എല്ലാം അങ്ങനെ പറയാം. കാരണം അപ്പോഴേ ഇത് റൂട്ട് മാറി, അല്ലെങ്കിൽ ശുദ്ധമലയാളമായി, അത് ആര്യൻ്റെ ഭാഷയാണ്, ആര്യൻ എഴുത്താണ്, അത് പഠിച്ച പോനും ആര്യനാണ്, അതുകൊണ്ട് അത് പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അതുകൊണ്ട് രൂപം തിരിഞ്ഞു കാണുന്ന റവാത്തുകളാകുന്ന തടികൾ മാത്രമാകുന്നു എന്ന് പറയുന്നവർ സുന്നികളുമാകുന്നു. അന്ന് ഈ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ നേതാക്കന്മാർ കെ എം ഒലി, എം സി സി അടക്കമുള്ളവർ ധാരാളം തഫ്സീറുകൾ തുന്തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചു കൊടുക്കുന്നു. ഈ ആയത്ത് നിങ്ങൾ പറഞ്ഞ തെളിവല്ല, അന്ന് നിങ്ങളെ പുസ്തകമാക്കി അത് പടിഞ്ഞു പോയതാ. ഇപ്പൊ ആയത്തോടെ ഓതലില്ല അധികമൊന്നും. ഇപ്പൊ ഇവിടെ വന്നിട്ട് വീണ്ടും ഓതി നോക്കുക, ഖുർആൻ ആയത്തുണ്ട്. അതുകൊണ്ട് 9-ാമത്തെ ചോദ്യം, 8 അവിടെ ഉണ്ട്, മറക്കാൻ പാടില്ല. ഈ ആദർശ സമ്മേളനം ഇൻഷാല്ലാ ചില ചോദ്യങ്ങൾ സമസ്ഥാനത്തിലേക്ക് ബാക്കി വെച്ചുകൊണ്ടാണ് അവസാനിക്കുള്ളൂ. 9-ാമത്തെ ചോദ്യം എന്താ? നിങ്ങൾ ഇത് തെളിവായി ഇസ്തിഗാസക്കും, നിങ്ങൾ കൊണ്ടുവന്ന ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേട്ടത്തിനുമൊക്കെ തെളിവായിക്കൊണ്ട് നിങ്ങൾ ഓതിയ ഈ ആയത്തുണ്ട് സൂത്രമാഇരയിലെ ഈ ഒരു വചനം മബ്തഗൂ വസീല എന്ന ആയത്ത്, അത് ഇസ്തിഗാസക്ക് തെളിവായിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം, മുൻഗാമികളായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ആരാണ് ഈ ആയത്ത് ഇങ്ങനെ വ്യാഖ്യാനിച്ചത്? ഒരാളെ കാണിച്ചാൽ മതി, വബ്തഗൂ വസീല എന്ന ആയത്തിന് മുൻഗാമികളായ ഒരാളെ കാണിക്കൂ. ഹിജ്റ 100, 200, 300, 400, 500, ഒന്നും കൂടി കൂടുതൽ 600 തരാം. മോനമായി പണ്ട് പഴയ ലേലമ്പുഴിന്റെ ബാക്കിയാന്ന്, ഒരുപ്പ് നിർത്തിയല്ലോ. ഹിജ്റ 600 600 നബി തങ്ങളെ കാലം കഴിഞ്ഞ് 600 ജീവിച്ചു പോയ ഖുർആൻ വ്യാഖ്യാതാക്കളോ, അഖീദ പഠിപ്പിച്ചവരോ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോ, അഹ്ലു സുന്നയുടെ വ്യത്യസ്തമായ വിജ്ഞാന മേഖലകൾ കൈകാര്യം ചെയ്ത ഒരു പണ്ഡിതനെങ്കിലും തന്റെ കിതാബിൽ ഇസ്തിഗാസിന് തെളിവായിട്ട്, ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടത്തിന് തെളിവായിട്ട് ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല, ഇല്ലേ, ഇല്ല. കൊണ്ടുവരാൻ കഴിയില്ല. സ്വന്തമായി വ്യാഖ്യാനിച്ച് സ്വന്തം അർത്ഥം വെച്ചിട്ട് ഇങ്ങോട്ട് പറയാ, നിങ്ങളാ സ്വന്തം വ്യാഖ്യാനിക്കുന്നവർ, അതങ്ങൾക്ക് കുഴപ്പമാണ്, മന്ത് മറ്റേക്ക് അതിലാണ് എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവും കക്കുംപടി മുസ്യാരും എം ടി ആയി പോയ ദാരിമയും അതേപോലെ പൂക്കൂട്ടുക നവോത്ഥാനക്കാരനും എല്ലാവരും മനസ്സിലാക്കട്ടെ. സമസ്ത ഒന്നാകെ ഇരുന്ന് തപ്പിയാലും ഒരു കിതാബ് കിട്ടൂല. സമസ്ത മൊത്തം മുഷാവറങ്ങ മൊത്തം ഇരിക്കി, മുത്തുക്കോയ തങ്ങൾ മുതൽ എല്ലാവരും പേട്ട് ഒന്നിച്ചിരിക്കി, നിങ്ങൾ അന്വേഷിക്കി. ഹിജ്റ 600 വരെ 600 കൊലത്തെ സമയം തരാം. ആ 600 കൊലത്തിനിടക്ക് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ആയത്തിന് നിങ്ങളിപ്പന്ന അർത്ഥം വെച്ചിട്ട് നിങ്ങളിപ്പന്ന വിഷയത്തെ തെളിവാക്കിയത് കാണിക്കാൻ പറ്റുമെന്ന 9-ാമത്തെ ചോദ്യം. ചോദ്യം മറക്കണ്ട, ഉത്തരം പറയാൻ കാര്യാ, എന്നാലും രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ ചോദ്യം ഇങ്ങനെ ഉള്ളിൽ കിടന്ന് തേട്ടട്ടെ, ശരിയാണല്ലോ, ആ ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ, ഇനി വഹാബി ആകണമെന്നില്ല, എന്നാലും നിങ്ങൾ ഖുറാഫാത്ത് നിർത്തിയാൽ മതി. എന്നാൽ തന്നെ ഉമ്മത്തെ രക്ഷപ്പെടും. നിങ്ങൾ ഇങ്ങനെ വരുന്നു വേണ്ട, എന്നെയും കുറിച്ച് നമുക്കും ബേജാറ്, നിങ്ങൾക്ക് വരാനിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പം പഴയ മാതിരി അങ്ങനെ വരവും പോക്കൊന്നുമില്ല. ഇപ്പം വന്നാലും ആരും അറിയാം, പോയാലും ആരും അറിയാം, അപ്പം എന്നാലും വരാൻ പോകണമെങ്കിൽ പോകാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഓൻ വന്നു എന്ന് വലിയ ഉസാറിൽ കൊണ്ടുവരില്ല, ഓൻ പോയി എന്ന് വലിയ വിഷയമാക്കില്ല. പോണതുകൊണ്ട് പോയിക്കോട്ടെ, ഞങ്ങൾ നയം വെച്ചാൽ പോണവർക്ക് പോകാം, പോയവർക്ക് പോയില്ല. ഞങ്ങൾ നയം പോണവർക്ക് പോകാം, പോയവർക്ക് പോയി, അതാണ് പറഞ്ഞ നയം. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ബേജാറാക്കൊന്നും വേണ്ട. പക്ഷെ ഇതിന് ഉത്തരം കിട്ടണം. ഈ ആയത്തിന് നിങ്ങളിപ്പന്ന അർത്ഥം ലോകത്താര് പറഞ്ഞു, ഒരാളെ പോലും സമസ്ത ഒന്നാകെ കൂടിയാലും കാണിക്കാൻ കഴിയില്ല.